ഭാരത കേസരി ടിവിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ചിങ്ങമാസത്തിലെ അഷ്ടമിയും രോഹിണിയും ചേർന്ന ദിവസം ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ഒൻപതാം അവതാരവും പൂർണാവതാരവുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂജാതനായ ദിവസം ശ്രീകൃഷ്ണ ജയന്തി ഇന്ന് ഈ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഭാരതകേസരി ടി വി എല്ലാവർക്കും ഒപ്പമുണ്ട് ഒരുപിടി നല്ല വർത്തമാനങ്ങളുമായി ഭാരതത്തിലെ ക്ഷേത്രങ്ങളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന ദേവാലയമാണ് ഹിമാലയത്തിലെ ബദരീനാഥ് ബദരിക ആശ്രമം എന്നും ഭാഗവതത്തിൽ പ്രസിദ്ധമായിട്ടുള്ള വൈഷ്ണവ പുണ്യ കേന്ദ്രം അവിടുത്തെ മുഖ്യ പുരോഹിത സ്ഥാനം ജഗദ്ഗുരു ശ്രീമദ് സ്വാമി മലയാള ബ്രാഹ്മണർക്കാണ് കൽപ്പിച്ചു നൽകിയിട്ടുള്ളത് ഇപ്പോൾ ആ സ്ഥാനം അലങ്കരിക്കുന്നത് കണ്ണൂർ ചന്ദ്രമന ഇല്ലത്തെ ഈശ്വരപ്രസാദ് നമ്പൂതിരിയാണ് ഹിസ് ഹൈനസും ഹിസ് ഹോളിനസും സ്ഥാനം അലങ്കരിക്കുന്ന റാവൽജി ഈ ജന്മാഷ്ടമി ദിനത്തിൽ ഭാരതകേസരി ടി വി പ്രേക്ഷകർക്കായി ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാര വിശേഷങ്ങൾ പങ്കുവെക്കുന്നു മംഗളം ഭഗവാന വിഷ്ണു മംഗളം ഗരുഡധ്വജ മംഗളം പുണ്ടരീകാക്ഷ മംഗളായതോഹരിയും ഭദ്രം ഗരോധ സതമ്പദ്രീ വിശാല ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ വളരെ സ്ഥാനം പിടിച്ചൊരു അവതാരമാണ് ശ്രീകൃഷ്ണാവതാരം ഭഗവാൻ ആ കാരാഗ്രഹത്തിൽ മധുരയിലെ കാരാഗ്രഹത്തിൽ ജനിച്ച സമയം ലോകരക്ഷയ്ക്കായിട്ടാണ് ഭഗവാന്റെ അവതാരം ഭഗവാന്റെ അവതാരത്തിൽ ആ ലീലകളിൽ ഭ്രമിക്കാത്തവരാരും ഇല്ല ഭാഗവതത്തിൽ കൃഷ്ണാവതാരത്തിൻ്റെ ഭാഗങ്ങളിൽ ഭഗവാന്റെ ആ ലീലകളൊക്കെ വർണ്ണിക്കുന്നുണ്ട് ആ ഭഗവാന്റെ ലീലകളിൽ ഭഗവാന്റെ കുട്ടിപ്രായത്ത് ഉള്ള വെണ്ണക്കെട്ട് തിന്നലും കള്ളനോട്ടവും ഒക്കെ എല്ലാവരെയും വളരെ ആകർഷിക്കുന്നതാണ് ഭഗവാന്റെ അവതാരം തന്നെ ആ മനുഷ്യ ജന്മത്തോടു കൂടിയിട്ട് മനുഷ്യനായി ജീവിച്ച ആ ഭഗവാൻ ജനനമോ മരണമോ ഇല്ലാത്ത ആ പരാശക്തി ആയിരിക്കുന്ന ആ ഭഗവാൻ ആ ഭഗവാന്റെ അവതാരം കൃഷ്ണാവതാരം വളരെ നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു നമ്മുടെ ധർമ്മവും മനുഷ്യജീവനിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ധർമ്മം പാലിക്കേണ്ടതെന്നൊക്കെ ഭഗവാന്റെ കഥകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒരു സഹോദരനോട് എങ്ങനെ പെരുമാറണം മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം എങ്ങനെ വേണം സുഹൃത്തിനോട് എങ്ങനെ വേണം അങ്ങനെ എല്ലാ തരത്തിലും ഒരു മനുഷ്യജീവൻ ഏതൊക്കെ തരത്തിൽ ധർമ്മം പാലിക്കാം പാലിക്കണം എന്ന് ഭഗവാൻ കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി എങ്ങനെയായിരിക്കണം എല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ഭഗവാൻ്റെ അവതാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഭഗവാന്റെ സുഹൃത്തായ ഉദ്ധവരെ ആ വംശം മുഴുവൻ നശിക്കുന്ന സമയത്ത് ഉദ്ധവരെ ഭഗവാൻ സംരക്ഷിച്ചു കൃഷ്ണാവതാരത്തിൻ്റെ അവസാനം ഭഗവാൻ പറയുന്ന ബദിരികാശ്രമത്തിലേക്ക് പോവുക എന്നാണ് മമാശ്രമം എൻ്റെ ആശ്രമം എൻ്റെ ബദരികാശ്രമത്തിലേക്ക് പോവുക അവിടെ സുഹൃത്തായ ഉദ്ധവരെ ഭഗവാൻ്റെ ഭക്തരായ സജ്ജനങ്ങൾ പൂജിക്കും ഭഗവാനെ പോലെ പൂജിക്കുന്നതാണ് ഭഗവാൻ പറയുന്നത് ഇന്ന് നമ്മുടെ ഈ കലിയുഗത്തിലും സാക്ഷാൽ നമുക്ക് ആ ദർശനം സാധിക്കും പതിരികാശ്രമത്തിൽ ആ ഉദ്ധവരെ ഇന്നും ഇവിടെ പൂജിക്കുന്നു ഉദ്ധവരെ ഭഗവാന്റെ പ്രതിനിധിയായിട്ട് ആണ് ഉത്സവങ്ങളിലൊക്കെ ഉദ്ധവരാണ് ഭഗവാന്റെ പ്രതിനിധി അപ്പോൾ ആ സുഹൃത്ത് ബന്ധം തന്നെ നമുക്ക് വളരെ മനസ്സിലാക്കി തരികയാണ് ഭഗവാൻ നമ്മൾ നമ്മുടെ സുഹൃത്തിനോട് കാണിക്കേണ്ട ആത്മാർത്ഥത നമ്മുടെ ബന്ധുജനങ്ങളോട് കാണിക്കേണ്ട ആത്മാർത്ഥത അങ്ങനെ ഭഗവാൻ നമ്മളെ ധർമ്മത്തിൻ്റെ വ്യക്തമായ രീതിയിൽ ധർമ്മം നമ്മളെ മനസ്സിലാക്കി തന്നിരിക്കുകയാണ് നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന പ്രവൃത്തികൾ അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് ചെയ്യുക അലസ സ്വഭാവത്തോടു കൂടിയിട്ട് ഇന്ന് ചെയ്യേണ്ട കാര്യം നാളെ ചെയ്യാം എന്ന് നമ്മൾ ചിന്തിക്കുന്നു ആ ചിന്താഗതികൾ തന്നെ തെറ്റാണ് സമയവും ജീവനും രണ്ടും വളരെ വിലപ്പെട്ടതാണ് നമ്മളെ സംബന്ധിച്ച് പോയ സമയവും പോയ ദിവസങ്ങളും തിരിച്ചൊരിക്കലും നമുക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളീ ഭഗവാൻ കൃഷ്ണാവതാരത്തിൽ നമുക്ക് പറഞ്ഞു തന്ന ഗുണപാഠങ്ങൾ നമ്മൾ ഉൾക്കണ്ട് ധർമ്മങ്ങൾ ചെയ്ത് നമ്മുടെ ഈ മനുഷ്യ ജീവന് ഭൂമിയിൽ ചെയ്യേണ്ട ചില ധർമ്മങ്ങളുണ്ട് ഓരോ മനുഷ്യനും അവനവൻ്റെ ഓരോ ലക്ഷ്യങ്ങളുണ്ട് അത് കണ്ടെത്തി അതിലേക്ക് ലയിക്കാൻ നമ്മൾ ശ്രമിക്കുക ഭഗവാൻ എന്ന ഭഗവാന്റെ പരമമായ ആനന്ദത്തിൽ ലയിക്കാൻ നമ്മൾ ശ്രമിക്കുക അതിനെ ഭക്തി എന്ന് പറഞ്ഞ മാർഗമാണ് നമുക്ക് സ്വീകരിക്കേണ്ടത് ആ ഭക്തിയിലൂടെയാണ് നമുക്ക് ഈ മാർഗം ഈ ഭഗവാനിലേക്ക് ലയിക്കാൻ സാധിക്കുക സാധാരണ ശ്രീകൃഷ്ണ ജയന്തി നമ്മൾ പറയുകയാണെങ്കിൽ ഉത്തരേന്ത്യയിലൊക്കെ പ്രത്യേകം തിഥിയും അഷ്ടമിയും ഒക്കെ നോക്കിയിട്ടാണ് അത് നിശ്ചയിക്കാറ് കേരളത്തിലെ ചിങ്ങമാസത്തിലെ അഷ്ടമിയും രോഹിണിയും കൂടെ വരുന്ന ദിവസമാണ് ആഘോഷിക്കുന്നത് കേരളത്തിലെ നമ്മൾ ഈ വർഷം ആഘോഷിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പത്തിന് ആണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത് ഈ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത വ്യാഴാഴ്ച ദിവസം കൂടിയാണ് എന്നുള്ളതാണ് ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം എന്ന് നമ്മൾ മനസ്സിൽ കരുതുന്ന വ്യാഴാഴ്ച ദിവസമാണ് ഈ വർഷം ശ്രീകൃഷ്ണ ജയന്തി വരുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാ സജ്ജനങ്ങൾക്കും ഉണ്ടാകട്ടെ നമ്മുടെ ലോകത്ത് നിന്ന് ഈ മഹാമാരിയുടെ ഈ പീഠകൾ മാറി നമ്മളെ ഭഗവാൻ സംരക്ഷിക്കട്ടെ ഭഗവാന് നമ്മളെ പൂർണ്ണമായിട്ടും സംരക്ഷിക്കും എന്ന വിശ്വാസത്തോടു കൂടിയിട്ട് നമുക്ക് ഭഗവാന്റെ ചരണങ്ങൾ പ്രാർത്ഥിക്കാം എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ അറിയിക്കുന്നു ഭഗവാൻ ബദരിനാഥൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരി ഓം ജൈവതരിഷാദ് ഭാരതകേസരി ടി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക ഞങ്ങൾ അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും